بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട താജുശരിയ വഫാത്തായ ദിവസം കാറിൽ ഓടിയാൽ എല്ലാവരും എത്തൂല. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഹെലികോപ്റ്റർ ശരിയാക്കി തരാം. ഞാനന്ന് നോളജ് സിറ്റിയിലാണ് ഉള്ളത്, അവിടെ ഹെലിപ്പാഡുണ്ട്, അവിടുന്ന് കയറിയാൽ ഇവിടെ അടുത്ത് വന്ന് ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞു. അതിന് തയ്യാറായി നിൽക്കുമ്പോഴാണ് ഇന്ത്യയിലെ ആഭ്യന്തരമന്ത്രി കോഴിക്കോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ 400 മീറ്ററിൻ്റെ ഉള്ളിൽ വേറെ ഒരു വാഹനം പറക്കാൻ പാടില്ല എന്ന ഓർഡർ ഇറക്കിയത് കൊണ്ട് അവിടുന്ന് ഹെലികോപ്റ്റർ പറക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഇവിടെ എത്താനും പറ്റിയില്ല. എൻ്റെ റൂഹിനെപ്പോലെ ഞാൻ അങ്ങേയറ്റം പ്രിയം വെക്കുന്ന ആളാണ് താജുശരിയ. ഇതിൻ്റെ 1 മാസം മുമ്പ് അവിടത്തേക്ക് ചെറിയൊരു ബുദ്ധി ചിലതെല്ലാം പറഞ്ഞത് മറന്നു പോവുക, ഇങ്ങനെയൊക്കെ ഒരു മറുതി ഇതൊക്കെ വന്നപ്പോൾ അവിടെ കോഴിക്കോട്ട് വന്ന് മർക്കസിൻ്റെ കീഴിലുള്ള നോളജ് സിറ്റിയിൽ അവിടെ ഒരു ഫ്ലാറ്റ് ഒരാളെ ഇവിടെ വാങ്ങി. ആ ഫ്ലാറ്റിൽ താമസിച്ചു. വരുന്ന സമയത്ത് ഓർമ്മയൊന്നുമില്ലെങ്കിലും ഒരാഴ്ച കഴിഞ്ഞ് അവിടെ നിന്ന് ചികിത്സ ചെയ്ത് തിരിച്ചു വരുമ്പോൾ അവിടെ ഉലമാക്കളുടെ ഒരു സദസ്സിൽ ഹാജരായി ദ്വാ ചെയ്ത് പ്രസംഗിച്ച് അങ്ങനെ സന്തോഷത്തിലാണ് അവിടെ നിന്ന് വന്നത്. പിന്നീട് വഫാത്തിൻ്റെ 2-3 ദിവസം മുമ്പ് എന്നോട് ഒരാൾ പറഞ്ഞു, വയറ്റിൽ എന്തോ ഒരു മുഴയുണ്ട്, അതെന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട്, അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അത് ഇപ്പോഴും ഓപ്പറേഷൻ വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും കുറച്ച് ദിവസം കഴിയട്ടെ, എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഓപ്പറേഷൻ നടത്താം, ഇപ്പോഴേതായാലും വേണ്ട എന്ന് പറഞ്ഞു. അവിടുന്ന് 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ വഫാത്തായി പോയത്. ബഹുമാനപ്പെട്ട സെയ്ദ് കുമ്പോൾ ആറ്റക്കോയത്തങ്ങളവർ മറ്റും പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ടവരുടെ അവസ്ഥ എല്ലാവർക്കും അറിയാം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ആളുടെയും കൈ തട്ടുമായിരുന്നില്ല, ഒരാളെയും വെറുപ്പിക്കുമായിരുന്നില്ല. എത്രത്തോളം ഒരു ആരും ഉടമയും കഴിവും ഒന്നുമില്ലാത്ത ഒരു സ്ത്രീ അള്ളാഹുവിൻ്റെ റസൂലിനോട് വന്നൊരു കാര്യം പറഞ്ഞാൽ അതുപോലും കേട്ട് എന്താണ് വേണ്ടത് ചെയ്ത് ചെയ്യിപ്പിച്ച് കൊടുക്കുന്ന ആളായിരുന്നു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് ഫക്കീർ വന്നാലും മിസ്കീൻ വന്നാലും അവർക്കെല്ലാം ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട താജുശരിയ അരിക്കുഞ്ഞി ഉസ്താദിൻ്റെ അടുക്കൽ വരുന്നവർ മുതലാളിയെന്നോ തൊഴിലാളിയെന്നോ പാവപ്പെട്ടവരെന്നോ വ്യത്യാസമില്ലാതെ വളരെയധികം ബഹുമാനത്തോടുകൂടി സഹായിക്കുന്ന ആളായിരുന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അവിടുത്തെ മാതൃക സ്വീകരിച്ച് ഇവിടെ നടത്തണം, നടക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അവസാനം പറഞ്ഞൊരു കാര്യം മാത്രമാണ് എനിക്കിപ്പോൾ വിഷമം. അത് വലിയ വിഷമം തന്നെ, ഒരു വലിയ ഹിമാലയ പർവ്വതം എടുത്തിട്ട് തലയിൽ വെക്കുന്ന മാതിരിയാണ്. ഇവിടെ കാസർഗോട്ടുള്ള കൊല്ലം മഹലിൽ കാതിയാകാന്ന് പറയുന്നത് എന്താണ്? താങ്കൾ അങ്ങനെ
ആലോചിക്കാണ്ട് പറഞ്ഞത് എനിക്കറിയില്ല. നിങ്ങളെ എന്നോട് ആലോചിക്കാണ്ട് പറഞ്ഞത് എന്താ? സെയ്തന്മാർ പറഞ്ഞാലേ നമുക്ക് നിവൃത്തിയില്ല, തട്ടാൻ നിവൃത്തിയില്ല. നമ്മളെ ഉയർച്ചൻ്റെ എല്ലാ കാരണവും അതാണ്. ഒരു സയ്യിദും ഞാനും ഉണ്ടെങ്കിൽ ആ സയ്യിദ് ദ്വാരക്കും ഞാൻ ദ്വാരക്കും സയ്യിദന്മാരെ മുന്നിൽ നടത്തും. അങ്ങനെ സയ്യിദന്മാരെ ബഹുമാനിക്കുന്ന ഒരു കാരണം കൊണ്ടായിരിക്കാം അല്ലാഹു തആല എനിക്ക് ഈ പദവിയും ഈ സ്ഥാനവും ഇതെല്ലാം തന്നിട്ടുള്ളത്. അതുകൊണ്ട് മറ്റൊരു വ്യക്തിയെ എൻ്റെ ആവശ്യങ്ങൾക്ക് പ്രതിനിധീകരിക്കാം എന്ന നിബന്ധനയോടുകൂടി ഇൻഷാ അള്ളാ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നത് ചെയ്യും. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തആല താജുശ്ശരീഅക്ക് അവിടുത്തെ ഖബർ വെളിച്ചമാക്കി കൊടുക്കട്ടെ. അർഹമർ റഹീമായ അള്ളാഹ് ബർസഖിയായ ആലമിൽ ആരുമില്ലാത്ത സ്ഥവീത്ത് നീ തുണയാവടെ അള്ളാഹ്. പരിശുദ്ധ ഖുർആനെ തുണയാക്കി കൊടുക്കണേ അള്ളാഹ്. പരിശുദ്ധ ഖുർആൻ ഗുണമായി സാക്ഷി നിൽക്കുന്ന ആളാക്കി കൊടുക്കണേ അള്ളാഹ്. വലത്തെ കയ്യിൽ കിതാബ് നൽകണേ അള്ളാഹ്. ഇടത് കയ്യിൽ കിതാബ് കൊടുക്കപ്പെടുന്ന കൂട്ടത്തിൽ പെടുത്തല്ലേ അള്ളാഹ്. ഖുർആൻ ഗുണമായി സാക്ഷി നിൽക്കുന്ന കൂട്ടത്തിൽ പെടുത്തണം റഹ്മാനെ. റഹ്മാനെ അവിടത്തേക്കും അവിടുത്തെ ഭാര്യ അവിടുത്തെ മക്കള് അവർക്കെല്ലാവർക്കും നീ നല്ല ഐശ്വര്യവും ബർക്കത്തും ചെയ്തു കൊടുക്കണം റഹ്മാനെ. അവിടുത്തെ ശിഷ്യന്മാർക്കും മുരീദന്മാർക്കും എല്ലാവർക്കും ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. അവിടുത്തെയും ഞങ്ങളെയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ഒരിക്കലും അറഫയിൽ ഞങ്ങളിങ്ങനെ കിടക്കുകയാണ്, ഉച്ചൻ്റെ ശേഷം ഇങ്ങനെ ദിക്റു ചൊല്ലിയിട്ട് മലർന്നിങ്ങനെ കിടക്കുകയാണ്, ഇരിക്കാൻ കഴിയാഞ്ഞിട്ട്. ആ സമയത്ത് എന്നോട് പറഞ്ഞു, അറഫയിൽ വച്ച് നമ്മൾ എന്താണ് ഉടമ്പടി ചെയ്യുന്നത്, അള്ളാഹുവിനോട് ഉടമ്പടി ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലികുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സാദിഖുൽ വഅദിൽ അമീൻ എന്ന് പറയാം. അത് അള്ളാഹുവിനോട് നമുക്ക് ഉടമ്പടി ചെയ്യാം. മൂപ്പനി ചോദിച്ചത് എന്നോട് ഇജാസത്ത് ചോദിച്ചതാണ്. അപ്പം ഞാനത് ഇജാസത്ത് കൊടുക്കാൻ മാത്രം കഴിവില്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു, നമുക്ക് രണ്ടാക്കും കൂടി അള്ളാഹുവിനോട് ഉടമ്പടി ചെയ്യാം. അറഫയിൽ വെച്ച് അള്ളാഹുവെ തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുൽ മലികുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സാദിഖുൽ വഅദിൽ അമീൻ എന്ന് പറയാൻ എന്നെ എനിക്കൊരു ഷെയ്ഖ് ഇജാസത്ത് പണ്ടേ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ദിക്റ് നമുക്ക് രണ്ടുപേർക്കും മരണം വരെ പറയാം എന്ന് അള്ളാഹുവിനോട് ഇപ്പോൾ കരാറ് പറയുക. മറന്നുപോയാലോ, രാത്രി ഉറങ്ങിപ്പോയാലോ, ആ സമയത്ത് വത്തഖുല്ലാഹ മസ്തതഅതും നിങ്ങളെ കഴിവനുസരിച്ച് നിങ്ങൾ തഖ്വ ചെയ്യുക എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അഥവാ ഉറങ്ങിപ്പോവുകയോ പറയാൻ കഴിയാതെ വരികയോ ചെയ്താൽ നീ മാപ്പാക്കണം അല്ലാ എന്ന് അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് നമുക്ക് കരാറ് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെയാ ആ കരാറ് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, ആമീൻ പറഞ്ഞു, ദുആ ചെയ്തു. ബഹുമാനപ്പെട്ട സയ്യിദ ബഹുമാനപ്പെട്ട താജുശ്ശരിയ മഹാനവരുകൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു വലിയ ആയിരുന്നു, ഒരു വലിയ മഹാനായിരുന്നു, അതിലൊരു സംശയവുമില്ല. ലൗലം യകുനിൽ ഉലമാഉ ഔലിയ അലില്ലാഹി ലം യകുൻ ലില്ലാഹി വലിയുൻ. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആലിമീങ്ങൾ വലിയ അല്ലെങ്കിൽ പിന്നെ ഇവിടെ വലിയ ഉണ്ടാവൂല എന്നാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ ബർക്കത്ത് കൊണ്ട് അവരുടെ എല്ലാ മഹത്വം കൊണ്ട് നമ്മളെല്ലാ ദോഷങ്ങളും ഒന്ന് പുറത്തു വരട്ടെ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഒരുപാട് കാലം ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു താല നമുക്ക് തൗഫീഖ് നൽകി തരട്ടെ. അള്ളാഹു അവരുടെ ഭാര്യക്കും കുട്ടികൾക്കും അവരുടെ പുതിയാപ്പണമാർക്കും കുടുംബത്തിൽപ്പെട്ട ആളുകൾക്കെല്ലാം ആഫിയത്ത് കൊടുക്കട്ടെ. അവരുടെ അനിയം പുതിയാപ്പിള
ഐശ്വ വരാണ് അല്ലാഹു തആല അവർക്ക് രോഗം ശിഫയാക്കി കൊടുക്കട്ടെ അവർക്ക് രോഗം ശിഫയാക്കി കൊടുക്കട്ടെ ഇവിടെയുള്ള എല്ലാ ആളുകൾക്കും പടച്ചവനെ നീ ഈമാൻ പൂർത്തിയാക്കി തരണേ എന്നതാണ് ബഹുമാനപ്പെട്ട മുട്ടം തങ്ങളെ പോലെ അതുപോലെ കല്ലക്കട്ട തങ്ങളിതുപോലെ ഒരുപാട് സയ്യിദന്മാരുണ്ട് ഞാൻ ഒരാളെ പേര് പറയുന്നില്ല എല്ലാ സയ്യിദന്മാരും ആ സയ്യിദന്മാർക്കെല്ലാം നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ ഒന്നര കോടി ഉറുപ്പ്യ ഇതിൻ്റെ മേലെ ബാക്കിയുള്ളവരെല്ലാവരും കൂടെ തന്നാൽ മതി ഒന്നര കോടി ഉറുപ്പ്യക്ക് 500,000 കുടുംബക്കാർ തരും ഉസ്താദിൻ്റെ കുടുംബക്കാർ തരും അല്ലാഹു അക്ബർ പിന്നെ ബാക്കിയുള്ള 1.25 കോടി വേണോ അതുകൊണ്ട് പറഞ്ഞാലിപ്പോൾ ഒരു 10 ആൾ കുറച്ചും കൂടെ പറയാം ആ ബിൽഡിങ്ങിന് സൗകര്യമല്ല 10,00,000 ഒരാൾ പറയാം ആരുണ്ടോ ആരുണ്ടോ പാത്തൂർ ഉസ്താദിൻ്റെ അളിയൻ്റെ മകൻ അബൂബക്കർ 1,00,000 കബൂൽ ചെയ്യണേ അല്ലാ കബൂൽ ചെയ്യണേ അല്ലാ ആ അങ്ങനെയായിട്ട് പറയാം ആ പേര് അബ്ദുറഹീം 1,00,000 അൽ മദീന സൂപ്പർ മാർക്കറ്റ് അല്ലാഹു സൂപ്പർ മാർക്കറ്റിൽ വർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ എല്ലാറ്റിലും വർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ യാ അല്ലാ പിന്നെ ഏകോ ഇല്ലേ ഇരിക്ക അടിയന്തരായിരുന്നു പെട്ടെന്ന് 10,00,000 പറയും അങ്ങോട്ടുള്ള പിന്നെ നമുക്ക് പഠിപ്പിക്കാം ഇപ്പൊ 3 ആയിട്ടേ ഉള്ളു കുറെ ആളുണ്ടല്ലോ 1,00,000 തരാൻ പറ്റിയൊരു ഒന്നിങ്ങോട്ട് അടുപ്പിക്കുക ഉണ്ടോ പടച്ചവനെ 1,00,000 ഈ സദസ്സിൽ വെച്ച് വലിയ ആലിമീങ്ങളും മുത്തല്ലിമീങ്ങളും എല്ലാം ഉള്ള സദസ്സിൽ വെച്ച് മുഹമ്മദ് അലി വേണ്ടിച്ചാൽ വെള്ളിച്ചാൽ 1,00,000 നമ്മളെ വടി കുത്തിയ ആജി സാഹിബ് നമ്മളെ വടിയായി പിടിച്ചത് ആ മുഹമ്മദ് ആജി അല്ലേ ആ 1,00,000 തന്നെ സാറേ നമ്മളെ പഴയ ആളാണ് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇനി നല്ല ആഫിയത്ത് അള്ളാഹു കൊടുക്കട്ടെ പിന്നെ യാ അല്ലാ എന്നാ ഞാൻ നിർത്തുകയാണ് എനിക്ക് സമയമില്ല ഒരു പിരിവിൻ്റെ സദസ്സൊന്നും അല്ല അൻപതിൻ്റെ ആളൊക്കെ ധാരാളം ഉണ്ടാവും അബ്ദുറസാക്ക് 1,00,000 50 ഒന്ന് 1,00,000 ഒന്നുമില്ല
അൽഹംദുലില്ല പഠിച്ചവന് എല്ലാ ജോലിയിലും ബർക്കത്ത് ചെയ്ത് കൊടുക്കണേ അല്ല, എല്ലാ കച്ചവടത്തിലും ബർക്കത്ത് ചെയ്യണം, മലേഷ്യ കൊട്ടാകെ ബർക്കത്ത് ചെയ്യണം ഈ ഈ സദക്കന് കാരണം കൊണ്ട്. ഞാൻ നാളെ പൊയ്യത്ത് വയലിൽ പോകാൻ ഏറ്റ് ഏറ്റെങ്കിലും കാസർകോട്ടെന്ന് അവിടെ ഓടിപ്പോയി പിന്നെ അവിടുന്ന് മംഗലാപുരത്ത് എത്താൻ കഴിയില്ലാന്ന് വിചാരിച്ച് ഞാൻ പോയില്ല. പിന്നെ ചെന്ന് നോക്കുമ്പോൾ അവിടെ അടുത്തടുത്ത് അര കിലോമീറ്ററിലൊക്കെ ഓരോരോ പരിപാടികൾ ഇന്നൊക്കെ നിർബന്ധമായിട്ട് അതിൽ കയറ്റി ഫോട്ടോ കാണുമ്പോൾ വരെ വിചാരിക്കും നമ്മളത് മാത്രം ഒഴിവാക്കി അവിടെയൊക്കെ പോകണ്ടല്ലോ. ഏതായാലും അവർ പൊരുത്തപ്പെടും. അച്ഛാ ആ അച്ഛാ അല്ല ഇനിയും വരും, അള്ളാഹു ഹയാത്ത് അള്ളാഹു ഹയാത്ത് തന്നാത്ത വരും. മഞ്ഞനാട് മഞ്ഞനാട് ഉസ്താദിൻ്റെ അനുജൻ്റെ മകൻ ഫഖറുദ്ദീൻ 100,000 രൂപ അള്ളാഹു തല കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഞാൻ നിർത്തുന്നേ. 50,000 രൂപ ഉള്ളവർ പറയും. ആ നമ്മുടെ ഈ വർഷത്തെ പുതിയ ഒരു പദ്ധതി അനുസരിച്ച് ഈ വർഷത്തെ നോമ്പുതുറ മർക്കസ് സഖാഫത്തി സുന്നിയുടെ വകയാണ്. അതിന് ഒരു പെട്ടി കാരക്ക നിങ്ങൾക്ക് തരൂ, ഈത്തപ്പഴം തരൂ. അതിന് വെറും 333 രൂപ നിങ്ങൾ വർക്കസിന് കൊടുക്കണം. ചുരുങ്ങിയത് 400 രൂപേൻ്റെ സാധനം ഉണ്ടാവും അതിൽ. അപ്പോൾ കൗണ്ടറുണ്ട് പുറത്ത്, എല്ലാവരും അത് വാങ്ങി. രണ്ട് മതി വേണം അല്ലേ? ആയിക്കോട്ടെ, പുതിയാപ്പിള്ളതൊക്കെ ഇരിക്കാനൊക്കെ ഉള്ളവർക്ക് 2 മതി വാങ്ങാൻ സാധ അല്ലേ? ഇവരൊക്കെ 2 മതി വാങ്ങുന്നവരാ. അതെല്ലാം കിട്ടൂല, എല്ലാവർക്കും ക്വാണ്ടിറ്റി എവിടെയും കിട്ടാനില്ല. ഇനി അത് വിചാരിച്ചിട്ട് കരെ ഇത് ഉസ്താദിൻ്റെ മോനല്ലേ, ഇത് അബ്ദുറഹ്മാൻ അബൂബക്കർ. ആ അബ്ദുറഹ്മാൻ വയസ്സായ പോയി. അള്ളാഹു തആല സുഖാക്കട്ടെ. എന്നാൽ ഇനി ആരാ സംസാരിക്കുന്നത്? സംസാരിക്കാൻ കൂടി അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാല്ലാ, ഇനി ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതിവിടെ എഴുതിക്കുക. ഒരു പുസ്തക പ്രകാശനമുണ്ട്, സഅദിയ ദേവ കോളേജ് മുദിരത്ത് ഹാഷിം മഹസൻ രചിച്ച പ്രഥമ പ്രകാശം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്ര മദ്ഹ് കാവ്യം. ബഹുമാനപ്പെട്ട ഉസ്താദ് സയ്യിദ് ഇമ്പിജദ് കൊയിലാണ്ടി താജുല്ലമയുടെ പുത്രനെ നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്യുന്നു. ഇഫ്ദുൽ ഖുർആൻ കോളേജിൻ്റെ നവീകരണത്തിന് വേണ്ടി UAE കമ്മിറ്റി 700,000 രൂപ ഏറ്റെടുത്തിട്ടുണ്ട്. മുന്നരായ ഷേഖുന ദുആ ചെയ്യും. ഇഫ്ദുൽ ഖുർആന്റെ നവീകരണത്തിന് UAE കമ്മിറ്റി 700,000 രൂപ ഏറ്റെടുത്തു. അൽഹംദുലില്ലാ, UAE കമ്മിറ്റി 700,000 രൂപ തരാതെ ഇട്ടിട്ടുണ്ട്. അല്ലാഹു അവർക്കെല്ലാം ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അല്ലാഹുമ്മ ഔസിൽ സവാബ മാ ഖറഅനാഹു വമാ സല്ലൈനാ
الى حضرة النبي سيدنا محمد صلى الله عليه وسلم الى حضرات جميع الانبياء والاولياء والصالحين خصوصا الى حضرة من قرأنا لاجله واجتمعنا بسببه المرحوم تاج الشريعة علي كنجي استاذ اللهم اجعل قبره روضة من رياض الجنة ولا تجعل قبره حفرة من حفر النيران اللهم لا تعذبنا ولا تعذبه اللهم لا تعذبنا ولا تعذبه يا رب العالمين اللهم اجمع بيننا وبينه في دار القرار مع النبي المصطفى المختار اللهم اغفر لنا وله وارحمنا وإياه يا أرحم الراحمين وصلى الله على سيدنا محمد وآله وصحبه أجمعين പോയത്ത് വയൽ ജമാഅത്തിൻ്റെ വകയായിട്ടാണ് ഇതെല്ലാ ആളുകൾക്കും ഭക്ഷണം ഏറ്റെടുത്തത്. അള്ളാഹു അവർക്ക് വർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു അവർക്ക് വർക്കത്ത് ചെയ്യട്ടെ. അവരെന്നെയാണല്ലോ ഏറ്റെടുക്കേണ്ടത്, എന്നാലും അള്ളാഹു അവർക്ക് വർക്കത്ത് ചെയ്യട്ടെ. ഉസ്താദിൻ്റെ ശിഷ്യന്മാർ ധാരാളമുണ്ട്, അവരെല്ലാവരും